ഹായ്, നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുന്നു. ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുമ്പോൾ എച്ച് ആണ് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ള. എച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് എടുക്കുന്ന രീതി മൂന്ന് ടിപ്സ് ഉണ്ട്. അതാണ് നിങ്ങൾക്ക് വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താനായിട്ട് വന്നത്. മൂന്ന് രീതിയിൽ നമുക്ക് സിമ്പിളായിട്ട് എച്ച് എടുക്കാം. ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുന്ന എല്ലാ കുട്ടികൾക്കും ഈ വീഡിയോ ഉപകാരപ്പെടുന്നതായിരിക്കും. വീഡിയോ വാച്ച് ചെയ്യുക, അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മളിപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഈ എച്ച് എടുക്കേണ്ട രീതി എങ്ങനെയാണെന്ന് ഒന്ന് നടന്ന് കാണിച്ചു തരാം. ഇപ്പം അറിയാൻ മേലാത്തവർക്ക് ആ വഴി ട്രാക്കൊക്കെ ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. എച്ച് എടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ മൂന്ന് ട്രാക്കായിട്ടാണ് ഇതിനെ തിരിച്ചു വച്ചിരിക്കുന്നത്. ഈ ലെഫ്റ്റ് സൈഡിൽ ആദ്യത്തെ ട്രാക്ക്, സെൻറ്ററിലൊരു ട്രാക്ക്, റൈറ്റ് സൈഡിലൊരു ട്രാക്ക്, അങ്ങനെ മൂന്ന് ട്രാക്കായിട്ടാണ് എച്ച് എടുക്കുന്നത് നമ്മൾ. അപ്പോൾ അതിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിൽ ട്രാക്കിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ട്രാക്കിൻ്റെ വെളിയിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഇപ്പോൾ കാറ് കിടക്കുന്ന പൊസിഷനിൽ നിന്നാണ് നമ്മൾ എച്ച് എടുക്കാനായിട്ട് തുടങ്ങുന്നത്. ഇനി ആ ട്രാക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ നടന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. വീഡിയോയിലൂടെ നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. ഈ ട്രാക്കിൻ്റെ സെൻറ്ററിൽ കൂടെയാണ് വണ്ടി പോകേണ്ടത്. സെൻറ്ററിൽ കൂടെ നേരെ അങ്ങ് പോയിട്ട് ഈ ട്രാക്കിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിരിക്കണം വണ്ടി. അവസാനത്തെ കമ്പിയും കഴിഞ്ഞ് വെളിയിൽ വേണം നമ്മുടെ വണ്ടി നിർത്താനായിട്ട്. അവിടുന്ന് ഫസ്റ്റ് ഗിയർ ഇട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ഈ വണ്ടി നിൽക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ട്രാക്കിൻ്റെ വെളിയിൽ വേണം വന്ന് നിൽക്കാൻ. അതായത് ഈ കമ്പി കടന്ന് വേണം നമ്മൾ വെളിയിൽ നിർത്താനായിട്ട്. എച്ച് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ രണ്ടേ രണ്ട് ഗിയറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് ഗിയറും റിവേഴ്സ് ഗിയറും മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതിൽ റിവേഴ്സ് ഗിയർ ഉപയോഗിക്കാൻ തുടങ്ങുന്നത് ഈ ട്രാക്കിന് വെളിയിൽ വന്നതിന് ശേഷമാണ്. ഇവിടുന്നാണ് റിവേഴ്സ് ഗിയർ ഇടുന്നത്. ഇനി നമുക്ക് പോകേണ്ട വഴി ഏതാണെന്ന് വെച്ചാൽ ഇവിടുന്ന് റിവേഴ്സിൽ വന്നിട്ട് അടുത്ത ട്രാക്കിൽ കയറുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. ഇതാണ് ആ രണ്ടാമത്തെ ട്രാക്ക്. ഈ ട്രാക്കിലോട്ടാണ് നമ്മൾ അടുത്തത് കയറേണ്ടത്. ഈ ട്രാക്കിലോട്ട് കയറിയതിന് ശേഷം അടുത്ത മൂന്നാമത്തെ ട്രാക്കിലേക്ക് കടക്കുകയാണ്. ഇത് റിവേഴ്സിലാണ് വരുന്നത്. മൂന്നാമത്തെ ട്രാക്ക് ഇതാണ്. ഈ ട്രാക്കിലോട്ടാണ് നമ്മൾ കയറേണ്ടത്. ഇതിലെ കയറി ഇതിൻ്റെ അതുപോലെ തന്നെ ആദ്യം ചെയ്തതുപോലെ തന്നെ ഈ ട്രാക്കിൻ്റെ എൻഡിലാണ് പോയി ഇറങ്ങേണ്ടത്. ഈ വെളിയിൽ ഈ കമ്പി കഴിഞ്ഞിട്ടേ നമുക്ക് വണ്ടി നിർത്താനായിട്ട് പറ്റത്തുള്ളൂ. ഇത് കഴിഞ്ഞ് ഇവിടുന്ന് വണ്ടി നിർത്തുക. വീണ്ടും ഇവിടുന്ന് ഫസ്റ്റ് ഗിയറാണ് ഉപയോഗിക്കേണ്ടത്. ഫസ്റ്റ് ഗിയർ ഇട്ട് വീണ്ടും നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ ട്രാക്കിൻ്റെ സെൻറ്ററിൽ കൂടെ പോയി ലാസ്റ്റ് കമ്പി കഴിഞ്ഞിട്ടാണ് ഇറക്കി നിർത്തണം. അതുപോലെ ഈ ട്രാക്കിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടി നമുക്ക് നിർത്താൻ പെർമിഷൻ നാല് സ്ഥലത്താണ്. ഈ ട്രാക്കിൻ്റെ നാല് എൻഡിൽ മാത്രമേ നമുക്ക് വണ്ടി നിർത്താൻ പറ്റത്തുള്ളൂ. ഈ ട്രാക്ക് കഴിഞ്ഞ് ഇറങ്ങി നിൽക്കണം. ഈ കമ്പി കടന്ന് വണ്ടി വെളിയിൽ നിൽക്കണം. ഇവിടുന്ന് വീണ്ടും റിവേഴ്സ് ഗിയറാണ്. വീണ്ടും നമ്മൾ വന്നതുപോലെ തന്നെ തിരിച്ചു പോകുന്നതാണ് ചെയ്യേണ്ടത്. ഇവിടുന്ന് റിവേഴ്സിൽ പോയിട്ട് വീണ്ടും സെൻറ്ററിലെ ട്രാക്കിൽ കയറുക. സെൻറ്ററിലെ ട്രാക്കിൽ നിന്ന് വീണ്ടും ഫസ്റ്റ് ട്രാക്കിലോട്ട് റിവേഴ്സിൽ തന്നെ സെൻറ്ററിലെ ട്രാക്കിൽ നിന്ന് നേരെ ഫസ്റ്റിലെ ട്രാക്കിലോട്ട് വീണ്ടും കടക്കുക. വണ്ടി എവിടെ നിന്നാണോ എടുത്ത് അതേ പൊസിഷനിലോട്ട് തന്നെയാണ് നമ്മൾ വീണ്ടും പോകേണ്ടത്. ആ ട്രാക്ക് കടന്ന് വെളിയിൽ ഇറങ്ങിയിട്ടേ നമുക്ക് വണ്ടി നിർത്താൻ പാടുള്ളൂ. ഇതാണ് ആ വഴി. ഇതിപ്പം നമ്മൾ നടന്ന് കാണിച്ചതാണ്. ഇനി മൂന്ന് വിധത്തിലാണ് ഇത് എടുക്കുന്നത്. അതിൽ ഒന്നാമത്തെ രീതി, രണ്ടാമത്തെ രീതി, മൂന്നാമത്തെ രീതിയും ഓരോ വീഡിയോ ആയിട്ട് കാണിച്ചു തരാം. നടന്ന് കാണിച്ചു തന്ന ആദ്യം എച്ച് എടുക്കുന്നത് എങ്ങനെയാന്ന്. ഇനിയാണ് എച്ച് എടുക്കുന്നത് എങ്ങനെയാന്ന് കാണിച്ചു തരികയാണ്. കാറിൽ എങ്ങനെയാണ് എടുക്കുന്നതെന്നുള്ളത് നമ്മളിപ്പോൾ വണ്ടിയിൽ കയറി സീറ്റ് ബെൽറ്റ് ഇടണം. സീറ്റ് ബെൽറ്റ് ഇട്ടതിന് ശേഷമാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് ഫസ്റ്റ് ഗിയറാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് ഗിയർ ഇട്ട് ആക്സിലേറ്ററിൻ്റെ ആവശ്യമില്ല നമുക്ക്. നമുക്ക് ക്ലച്ച് മാത്രമാണ് വേണ്ടത്. ക്ലച്ചിലാണ് വണ്ടി ഓടേണ്ടത്. അതായത് വേഗത വേണ്ട നമുക്കിവിടെ. ഫസ്റ്റ് ട്രാക്കിലേക്ക് കയറുകയാണ് വണ്ടി. ഫസ്റ്റ് ട്രാക്കിൻ്റെ സെൻറ്ററിൽ കൂടെയാണ് നമുക്ക് പോകേണ്ടത്. സെൻറ്റർ കറക്റ്റ് ചെയ്ത് വേണം വണ്ടി മുമ്പോട്ടേക്ക് പോകാനായിട്ട്. ഫസ്റ്റ് ട്രാക്കിൻ്റെ സെൻറ്ററിൽ കൂടെ ഫസ്റ്റ് ട്രാക്ക് തീരുന്നത് വരെ വണ്ടി ഫ്രണ്ടിലോട്ട് പോകണം. ഫസ്റ്റ് ട്രാക്ക് കടന്നതിന് ശേഷമാണ് നമ്മൾ വണ്ടി നിർത്തുന്നത്. ഫസ്റ്റ് ട്രാക്കിലെ അവസാനത്തെ കമ്പിയും കടന്നതിന് ശേഷം വണ്ടി നിർത്തുക അവിടുന്ന്. ഇനി റിവേഴ്സ് ഗിയറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. റിവേഴ്സ് ഗിയർ ആദ്യമായിട്ട് ഇവിടെ വെച്ചാണ് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. ഇവിടെ നിന്ന് റിവേഴ്സ് ഗിയർ ഇടുക. നമ്മുടെ അടയാളം എന്ന് പറയുന്നത് ഈ ആദ്യത്തെ കമ്പിയാണ് നമ്മുടെ അടയാളം. അവിടെ വീല് പാസ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ തിരിച്ച് തുടങ്ങുന്നത്. റിവേഴ്സ് ഗിയർ ഇട്ട് അവിടുന്ന് ക്ലച്ചിൽ തന്നെയാണ് വരേണ്ടത്. ആക്സിലേറ്ററിൻ്റെ ആവശ്യമില്ല. നമ്മളിവിടെ ഈ ഫസ്റ്റ് കമ്പിയാണ് നമ്മുടെ അടയാളം. ഈ ഫസ്റ്റ് കമ്പി വീല് പാസ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ തിരിച്ചു തുടങ്ങുന്നത്. റൈറ്റിലേക്കാണ് നമുക്ക് തിരിക്കേണ്ടത്. ഫസ്റ്റ് കമ്പി ഇതാ വീല് പാസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് റൈറ്റിലേക്ക് രണ്ട് റൗണ്ട് തിരിക്കുമ്പോൾ സ്റ്റിയറിംഗ് ലോക്കാവും.
ഇനി നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ സെക്കൻഡ് ട്രാക്കിലേക്ക് വണ്ടി കയറിക്കൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് ട്രാക്കിൽ വണ്ടി നേരെയാവുമ്പോഴാണ് വീല് നേരെയാക്കേണ്ടത്. അത് നേരെയാകുന്ന എങ്ങനെ അറിയുന്നതെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉള്ളതായിരിക്കും. അതിന് നോക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലെ രണ്ട് കമ്പികളാണ് നോക്കേണ്ടത്. സെൻറ്ററിൽ വണ്ടി വരുമ്പോഴാണ് നമ്മൾ വീല് നേരെയാക്കേണ്ടത്. എങ്ങോട്ടാണോ നമ്മൾ തിരിച്ച് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ രണ്ട് റൗണ്ട് തിരിക്കുമ്പോഴാണ് വീല് നേരെയാകുന്നത്. സെൻട്രൽ ട്രാക്കിൻ്റെ സെൻറ്ററിലാണ് നമ്മുടെ വണ്ടി ഇപ്പോൾ എത്തി നിൽക്കുന്നത്. നമുക്കിനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ വീല് നേരെയാക്കി അടുത്ത അടയാളം ഈ സെൻട്രൽ ട്രാക്കിൻ്റെ ആദ്യത്തെ കമ്പിയാണ്. ബോണറ്റ് പാസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ചു തുടങ്ങേണ്ടത്. അത് ലെഫ്റ്റിലോട്ടാണ് നമുക്ക് തിരിക്കേണ്ടത്. ബോണറ്റ് പാസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ലെഫ്റ്റിലോട്ട് രണ്ട് റൗണ്ട് തിരിക്കുമ്പോഴത്തേക്ക് വീല് ഫുള്ള് ലോക്കായി. ഇനി നമ്മൾ നോക്കേണ്ട മൂന്നാമത്തെ ട്രാക്കിലേക്ക് വണ്ടി കടക്കുകയാണ്. മൂന്നാമത്തെ ട്രാക്കിൻ്റെ സെൻറ്ററിലായിരിക്കും ഈ വണ്ടി വരുന്നത്. മൂന്നാമത്തെ ട്രാക്കിൻ്റെ സെൻറ്റർ ആകുമ്പോഴത്തേക്കും നേരത്തെ ചെയ്തതുപോലെ തന്നെ വീല് നേരെയാക്കുന്ന ജോലിയാണ് അടുത്ത നമുക്കുള്ളത്. രണ്ട് വട്ടം സ്റ്റിയറിംഗ് തിരിയുമ്പോഴത്തേക്ക് വീല് നേരെയായി വീണ്ടും റിവേഴ്സിലേക്ക് പോവുക. വീല് നേരെയാക്കുന്നതിലാണ് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉള്ളത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ട്രാക്കിൻ്റെ രണ്ട് കമ്പികളുടെ നടുക്ക് വണ്ടി വരുമ്പോഴാണ് നമ്മൾ വീല് നേരെയാക്കേണ്ടത്. ഈ ട്രാക്കിൻ്റെ രണ്ട് സൈഡിലുമുള്ള രണ്ട് കമ്പികളുടെ സെൻറ്ററിൽ വണ്ടി വരുമ്പോഴാണ് വീല് നേരെയാക്കേണ്ടത്. നമ്മൾ തേർഡ് ട്രാക്കിൻ്റെ വെളിയിലാണ് നമ്മളിപ്പോൾ പോയി നിൽക്കുന്നത്. ട്രാക്ക് കടന്നു വരും. ഇനി അവിടെ നമ്മൾ ആദ്യത്തെ ട്രാക്കിൽ എന്താണോ ചെയ്തത് അത് തന്നെയാണ് ഇവിടെയും ചെയ്യാനുള്ളത്. ട്രാക്ക് കടന്ന് നിന്ന് അവിടുന്ന് ഫസ്റ്റ് ഗിയറിട്ടാണ് മുന്നോട്ട് വരേണ്ടത്. ഇതേ ട്രാക്കിൻ്റെ സെൻറ്ററിൽ കൂടെയാണ് വണ്ടി വരേണ്ടത്. ഫസ്റ്റ് ട്രാക്ക് കമ്പി കടന്ന് വെളിയിൽ വേണം നമുക്ക് വാഹനം നിർത്താനായിട്ട്. ഫസ്റ്റ് ട്രാക്കിൻ്റെ വെളിയിൽ ഇറക്കി നമ്മൾ നിർത്തി. ഇനി വീണ്ടും ആദ്യത്തെ ട്രാക്കിൽ എന്താണോ ചെയ്തത് അതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടുന്ന് വീണ്ടും റിവേഴ്സ് ഗിയർ ഇടുക. നമ്മുടെ അടയാളം എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് ട്രാക്കിൻ്റെ നമ്മുടെ സൈഡിൽ കാണുന്ന ആദ്യത്തെ കമ്പിയാണ് അടയാളം. അവിടെ ബോണറ്റ് പാസ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് തിരിച്ചു തുടങ്ങേണ്ടത്. ഇത് നമുക്ക് ലെഫ്റ്റിലോട്ടാണ് ടേൺ ഉള്ളത്. ബോണറ്റ് പാസ്സായി കഴിയുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് തിരിക്കുക. ഫുള്ള് വീല് തിരിച്ചു വയ്ക്കുക. വണ്ടി സെൻട്രൽ ട്രാക്കിലേക്ക് കടന്നോളും. ഇനി സെൻട്രൽ ട്രാക്കിൽ വണ്ടി സെൻറ്ററിൽ വരുമ്പോഴാണ് നമ്മൾ നേരെയാക്കേണ്ട വീല്. നമുക്ക് നോക്കേണ്ടത് ഈ രണ്ട് കമ്പികളാണ്. സെൻട്രൽ ട്രാക്കിലെ ഈ രണ്ട് കമ്പികൾ നോക്കിയാൽ വണ്ടി നേരെയാകുന്നുണ്ടോയെന്ന് അറിയാൻ പറ്റും. ഇതിൻ്റെ നമ്മൾ സെൻട്രൽ ട്രാക്കിലാണ് ഇപ്പോൾ വണ്ടി നിൽക്കുന്നത്. നമുക്കിനി പോകേണ്ട ഫസ്റ്റ് ട്രാക്കിലേക്കാണ് പോകേണ്ടത്. സെൻട്രൽ ട്രാക്കിലെ ആദ്യത്തെ കമ്പിയാണ് നമ്മൾ നോക്കേണ്ടത്. നമുക്ക് റൈറ്റിലോട്ടാണ് തിരിക്കേണ്ടത്. ബോണറ്റ് പാസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് റൈറ്റിലേക്ക് ഫുള്ള് തിരിക്കുക, തിരിച്ച് തീർക്കുക. വണ്ടി ഫസ്റ്റ് ട്രാക്കിലേക്ക് കടന്നു തുടങ്ങി. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലെ തന്നെ ഫസ്റ്റ് ട്രാക്കിൻ്റെ സെൻറ്ററിൽ വണ്ടി വരുമ്പോഴാണ് വീല് നേരെയാക്കേണ്ടത്. അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് നമുക്ക് തിരിക്കേണ്ടത്. സെൻറ്ററിലായോ എന്ന് അറിയാനായിട്ട് ഈ രണ്ട് സൈഡിലെ കമ്പികൾ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. വണ്ടി അതിൻ്റെ നടുക്ക് വരുമ്പോഴത്തേക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ രണ്ട് റൗണ്ട് തിരിച്ചാൽ വീല് നേരെയാവും. ഇനി നമുക്ക് നിർത്താനുള്ളതെന്ന് വെച്ചാൽ ഈ ട്രാക്ക് കടക്കാതെ വണ്ടി നിർത്താൻ പാടില്ല. നേരെ പുറകിലേക്ക് പോയി ഈ ട്രാക്കിൻ്റെ അവസാനമാണ് നമുക്ക് വാഹനം നിർത്താനുള്ളത്. ഇപ്പോൾ ട്രാക്കിന് വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇതിന് ശേഷമാണ് നമുക്ക് വണ്ടി നിർത്താൻ പാടുള്ളൂ. ഇവിടെ നിർത്തുക. ഇത്രയും ആകുമ്പോഴത്തേക്ക് ഒരു രീതിയിലുള്ള എച്ച് പൂർത്തിയായിട്ടും. എച്ച് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ട്രാക്കിൻ്റെ വെളിയിൽ മാത്രമേ നമുക്ക് വണ്ടി നിർത്താൻ പെർമിഷൻ ഉള്ളൂ. അതായത് ഇപ്പോഴെല്ലാം വെളിയിൽ കടക്കുന്നു, അപ്പോൾ മാത്രമേ വാഹനം നിർത്താൻ പാടുള്ളൂ. വിധം എടുക്കാമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇതിൽ ആദ്യത്തെ രീതിയാണ് നമ്മൾ ഇതിൽ കാണിച്ചു തന്നത്. രണ്ടാമത്തെ ഒരു രീതിയാണ് കാണിക്കാൻ പോകുന്നത്. നേരത്തെ പോലെ തന്നെ സീറ്റ് ബെൽറ്റ് ഇട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഗിയറിലാണ് നമുക്ക് പോകേണ്ടത്. ഇത് ക്ലച്ചിൽ തന്നെയാണ് വണ്ടി പോകേണ്ടത്. ഫസ്റ്റ് ട്രാക്കിലേക്ക് കയറുകയാണ്. ഫസ്റ്റ് ട്രാക്കിൻ്റെ സെൻറ്ററിൽ കൂടെ തന്നെയാണ് വാഹനം പോകേണ്ടത്. ഫസ്റ്റ് ട്രാക്കിൽ സെൻറ്ററിൽ കൂടെ ഫസ്റ്റ് ട്രാക്കിൻ്റെ എൻഡിലാണ് നമുക്കിനി വണ്ടി നിർത്താൻ പാടുള്ളൂ. സെൻറ്ററിൽ കൂടെ പോവുക. ഫസ്റ്റ് ട്രാക്കിൻ്റെ എൻഡിൽ അവസാനത്തെ കമ്പിയും കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വാഹനം നിർത്തേണ്ടത്. വാഹനം നിർത്തിയത് അവിടെ. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ റിവേഴ്സ് ഗിയറാണ് വേണ്ടത്. റിവേഴ്സ് ഗിയറിലാണ് വീണ്ടും സെൻറ്ററിലെ ട്രാക്കിലേക്കാണ് നമുക്ക് കയറേണ്ടത്. അപ്പോൾ എച്ച് എടുക്കുന്നതിൻ്റെ രണ്ടാമത്തെ രീതിയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ആദ്യത്തെ രീതിയിൽ നമ്മൾ വീല് പാസ് ചെയ്യുമ്പോഴായിരുന്നു തിരിച്ചുകൊണ്ടിരുന്നത്. ഇതിൽ മിററാണ് നമ്മൾ നോക്കുന്നത്. മിറർ പാസ് ചെയ്യുമ്പോഴാണ് നമുക്ക് തിരിച്ചു തുടങ്ങേണ്ടത്. നമുക്ക് ആക്സിലേറ്ററിൻ്റെ ആവശ്യമില്ല. എത്ര സ്ലോയിൽ വണ്ടി ഉരുളാവോ അത്രയും സ്ലോയിലാണ് നമുക്ക് പോകേണ്ടത്. ക്ലച്ചിൽ മാത്രം പെട്ടെന്ന് കാലെടുത്ത വണ്ടി ഓഫായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മെല്ലെ വേണം വണ്ടി പുറകോട്ട് പോകാനായിട്ട്. റിയർ വ്യൂ മിററാണ് നമ്മൾ നോക്കുന്നത്. മിറർ ഫസ്റ്റ് കമ്പി പാസ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലോട്ടാണ് നമുക്ക് തിരിക്കേണ്ടത്. ഫസ്റ്റ് കമ്പിയോട് മിറർ പാസ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് തിരിച്ച് തുടങ്ങണം. റൈറ്റിലോട്ടാണ് നമുക്ക് തിരിക്കേണ്ടത്. മിറർ ജസ്റ്റ് പാസ്സായി തുടങ്ങുമ്പോഴത്തേക്ക് തിരിച്ച് തുടങ്ങുക.
ഒരുപാട് വൈകിപ്പിക്കാതെ തിരിച്ച് തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. വീണ്ടും സെന്റർ ട്രാക്കിലേക്ക് വണ്ടി കയറാൻ തുടങ്ങും. ഇനി നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ വണ്ടി നേരെയാകുമ്പോൾ വീല് നേരെയാക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. ഇപ്പൊ നമ്മൾ റൈറ്റിലേക്കാണ് തിരിച്ചത്, ഇനി ലെഫ്റ്റിലോട്ട് രണ്ട് റൗണ്ട് തിരിക്കുമ്പോഴാണ് വീല് നേരെയാകുന്നത്. നേരെയാകുന്നത് അറിയാനായിട്ടാണ് നമ്മുടെ ഓപ്പോസിറ്റ് കാണുന്ന രണ്ട് കമ്പികളാണ് നമ്മൾ നോക്കേണ്ടത്. അതിന്റെ സെന്ററിൽ നമ്മുടെ വാഹനം വരുമ്പോഴത്തേക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് രണ്ട് റൗണ്ട് തിരിക്കുക, അതായത് ലെഫ്റ്റിലേക്ക് രണ്ട് റൗണ്ട് തിരിക്കുമ്പോഴത്തേക്ക് വീല് നേരെയാകുന്നതായിരിക്കും. രണ്ട് റൗണ്ട് തിരിച്ച് നമ്മൾ വീല് നേരെയാക്കി സെന്റർ ട്രാക്കിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇനി മൂന്നാമത്തെ ട്രാക്കിലേക്കാണ് നമ്മൾ കടക്കേണ്ടത്. മൂന്നാമത്തെ ട്രാക്കിലേക്ക് കടക്കാൻ മിറർ പാസ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ലെഫ്റ്റിലോട്ടാണ് തിരിക്കേണ്ടത്. ലെഫ്റ്റിലോട്ട് തിരിച്ച് തുടങ്ങുക. ഇനി നമുക്ക് നോക്കാനുള്ളതെന്ന് വെച്ചാൽ ഈ വാഹനം മൂന്നാമത്തെ ട്രാക്കിൽ സെന്ററിൽ വരുമ്പോഴാണ് വീല് നേരെയാക്കേണ്ടത്. മൂന്നാമത്തെ ട്രാക്കിലേക്ക് വണ്ടി കയറിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് കാണുന്ന രണ്ട് കമ്പികൾ നോക്കിയാൽ വണ്ടി നേരെയാകുന്നുണ്ടോ ഇല്ലയോ നമുക്ക് അറിയാൻ പറ്റും. അതിൽ നോക്കി വണ്ടി സെന്ററിലാവുമ്പോൾ രണ്ട് റൗണ്ട് റൈറ്റിലോട്ട് തിരിച്ചാൽ വീല് നേരെയാകുന്നതാണ്. നേരെയാക്കി ആ ട്രാക്കിൻ്റെ എൻഡിലാണ് നമുക്ക് പോയി നിർത്തേണ്ടത്. ട്രാക്ക് കടന്നതിന് ശേഷം വാഹനം നിർത്തുക. അവിടുന്ന് വീണ്ടും നമ്മൾ ഫസ്റ്റ് ട്രാക്കിൽ എന്താണോ ചെയ്തത് അത് തന്നെയാണ് ഇവിടെ. ഫസ്റ്റ് ഗിയർ ഇട്ട് ക്ലച്ചിൽ മാത്രം ഈ ട്രാക്കിൻ്റെ സെന്ററിൽ കൂടെയാണ് വാഹനം വരേണ്ടത്. നിരന്ന് വണ്ടി മൂവ് ആയി കഴിഞ്ഞാൽ നമുക്ക് നിർത്താൻ പെർമിഷൻ എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് ട്രാക്ക് കടന്ന് വെളിയിൽ ഇറങ്ങിയേ നമുക്ക് നിർത്താൻ പാടുള്ളൂ. സെന്ററിൽ കൂടെ വരിക. ഈ ഫസ്റ്റ് ട്രാക്കിന്റെ അവസാനത്തെ കമ്പിയും കടന്നതിന് ശേഷം മാത്രം വാഹനം നിർത്തുക. നമ്മൾ മൂന്നാമത്തെ ട്രാക്കിലാണ് ഇപ്പോൾ വണ്ടി നിൽക്കുന്നത്. നേരത്തെ ചെയ്ത ആദ്യത്തെ ട്രാക്കിൽ ചെയ്ത പോലെ തന്നെ ഇവിടുന്ന് റിവേഴ്സ് ഗിയറിൽ ഇടുക. മെല്ലെ ക്ലച്ചിലാണ് വാഹനം പോകേണ്ടത്. ആക്സിലേറ്ററിന്റെ ആവശ്യമില്ല. നമുക്ക് എത്ര സ്ലോയിൽ പോവാ അത്രയും സ്ലോയിൽ പോവുക. ഫസ്റ്റ് കമ്പി, മൂന്നാമത്തെ ട്രാക്കിന്റെ ആദ്യത്തെ കമ്പി, സൈഡ് മിററാണ് നമ്മൾ നോക്കേണ്ടത്. സൈഡ് വ്യൂ മിറർ പാസ് ചെയ്യുമ്പോഴത്തേക്ക് ലെഫ്റ്റിലോട്ടാണ് നമുക്ക് തിരിച്ചു തുടങ്ങേണ്ടത്. ജസ്റ്റ് പാസ് ചെയ്യുമ്പോൾ തന്നെ ലെഫ്റ്റിലോട്ട് തിരിച്ചു തുടങ്ങുക. പൂർണ്ണമായും തിരിച്ച് തീർക്കുക. വണ്ടി സെൻട്രൽ ട്രാക്കിലേക്ക് കടന്നോളൂ. സെൻട്രൽ ട്രാക്കിലേക്ക് കയറിയതിന് ശേഷം വീല് വണ്ടി നേരെയാകുമ്പോഴാണ് നമുക്കിന് നേരെയാക്കേണ്ടത്. അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റൈറ്റിലേക്ക് തിരിച്ചാലാണ് വീല് നേരെയാകുന്നത്. ഈ സെൻട്രൽ ട്രാക്കിൻ്റെ രണ്ട് കമ്പികൾ നോക്കിയാൽ വണ്ടി നേരെയാണോ അല്ലേ നമുക്ക് അറിയാൻ പറ്റും. നേരെയാകുമ്പോഴത്തേക്ക് രണ്ട് റൗണ്ട് സ്റ്റിയറിംഗ് തിരിക്കുക, വീല് നേരെയാകും. ഇനി നമുക്ക് പോകേണ്ടത് റൈറ്റിലേക്കാണ്. അതുപോലെ തന്നെ സെൻട്രൽ ട്രാക്കിൻ്റെ ഫസ്റ്റ് കമ്പി റിയർ വ്യൂ മിറർ പാസ് ചെയ്യുമ്പോഴത്തേക്ക് റൈറ്റിലോട്ട് തിരിച്ചു തുടങ്ങുക. ഫുള്ള് തിരിച്ച് തീർത്തതിന് ശേഷം നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ട്രാക്കിലെ രണ്ട് കമ്പികൾ നോക്കിയാൽ വണ്ടി നേരെയാകുമ്പോൾ, അതായത് ആ ട്രാക്കിന്റെ സെന്ററിൽ വരുമ്പോഴാണ് വീല് നേരെയാക്കേണ്ടത്. ഇപ്പൊ നമ്മൾ റൈറ്റിലേക്ക് തിരിഞ്ഞ് ഫസ്റ്റ് ട്രാക്കിന്റെ സെന്ററിലേക്ക് വണ്ടി കയറിയിട്ടുണ്ട്. വീല് വണ്ടി നേരെയാകുമ്പോഴത്തേക്ക് ആ രണ്ട് കമ്പി നോക്കി വീല് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സ്റ്റിയറിംഗ് തിരിച്ചാൽ വീല് നേരെയാവും. നമുക്കിനി വണ്ടി നിർത്താനുള്ളതെന്ന് വെച്ചാൽ ഈ ട്രാക്കിന്റെ അവസാനം ഇറങ്ങിയ വാഹനം നിർത്താൻ പാടുള്ളൂ. ഫസ്റ്റ് ട്രാക്ക് കടന്ന് പൂർണ്ണമായും വണ്ടി വെളിയിൽ ഇറങ്ങിയതിന് ശേഷം ക്ലച്ചും ബ്രേക്കും ചെയ്ത് വണ്ടി നിർത്തുക. ഇതാണ് രണ്ടാമത്തെ രീതി. ഇപ്പം നമ്മൾ നോക്കിയതാണ് രണ്ടാമത്തെ എച്ച് എടുക്കാനുള്ള രണ്ടാമത്തെ എളുപ്പ വഴി ഇതാണ്. ഇനി ഒരെണ്ണം കൂടെ ബാലൻസ് ഉണ്ട്. അത് അത്യാവശ്യം വണ്ടി ഓടിക്കാൻ അറിയാവുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരെണ്ണമാണ് ഇനി മൂന്നാമത് പരിചയപ്പെടുത്തുന്ന ഒരു രീതി എന്ന് പറയുന്നത്. നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിർത്തി പറഞ്ഞു തരാൻ എടുത്ത സമയവും കൂടെ ചേർത്താണ് നിർത്തേണ്ടി വന്നത്. നമുക്ക് വാഹനം നിർത്താൻ പാടില്ല എച്ചെടുക്കുന്ന സമയത്ത് ഒരിക്കലും. അതായത് മാക്സിമം ഉരുണ്ടുകൊണ്ട് തന്നെ വേണം നമ്മൾ എച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതിനുവേണ്ടി ആക്സിലേറ്റർ ആരും ഉപയോഗിക്കരുത്. ക്ലച്ചിൽ മാത്രം സാവധാനമാണ് എടുക്കേണ്ടത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.